കർണാടകത്തിൽ സുഡാപ്പി പോപ്പുലർ ഫ്രണ്ട് സംഘടനകളെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കർണാടക MLA മാർ ഇത് സംബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി. ഹിജാബ് ഹലാൽ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ സുഡാപ്പി പോപ്പുലർ ഫ്രണ്ട് സംഘടനകളാണെന്നും MLA മാരുടെ നിവേദനത്തിൽ ആരോപിച്ചു. ഇതാണ് പറയുന്നത് ഒരു മുറ്റത്ത് രണ്ട് കച്ചവടമെന്ന്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സുഡാപ്പികളെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിക്കണമെന്ന് പറയാൻ പറ്റുമോ? നാവ് പൊങ്ങുമോ? ഇല്ല. പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായി ഈ രണ്ട് പേരെയും സഹായിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്നത് കോൺഗ്രസും ലീഗുമാണ്. സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും അവരുടെ, പ്രത്യേകിച്ച് സുഡാപ്പികളുടെ സഹായത്തോടെയാണ് UDF ഭരിക്കുന്നത്. ആദ്യമൊക്കെ ഇവരെ ലീഗ് എതിർത്തിരുന്നെങ്കിലും ഇപ്പോൾ അവരും കൂടെ കൂട്ടിത്തുടങ്ങി. സുഡാപ്പികളുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വോട്ടുകൾ വേണ്ട എന്ന് UDFO കോൺഗ്രസോ ലീഗോ ഒന്ന് പറയട്ടെ? പറയില്ല, പറയാൻ പറ്റില്ല അവർക്ക്. കർണാടകത്തിൽ സുഡാപ്പികളും പോപ്പുലർ ഫ്രണ്ടും ശക്തി ആർജിച്ചു വരികയാണ്. പല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അവർക്ക് മെമ്പർമാരുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ശക്തമായി രംഗത്ത് വരുന്നത് തടയാനാണ് ഇപ്പോൾ നിരോധിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. ഇവർ കോൺഗ്രസിന് മാത്രമല്ല, BJPക്കും JDSനും ഭീഷണിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും JDSന് സുഡാപ്പികളുടെ പിന്തുണയുണ്ടായിരുന്നു. അത് പരസ്യമായി തന്നെയായിരുന്നു. കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ BJPയും കോൺഗ്രസും ആരംഭിച്ചു കഴിഞ്ഞു. സിദ്ധഗംഗാ മണ്ഡലത്തിലെത്തി പ്രചാരണങ്ങൾക്ക് അമിത്ഷായും രാഹുൽ ഗാന്ധിയും തുടക്കം കുറിച്ചു. അഴിമതി തുടച്ചു നീക്കാൻ ജനം കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒറ്റക്കെട്ടായി നിന്നാൽ ഭരണം നേടാമെന്നും പ്രചാരണങ്ങൾക്കായി കർണാടകയിൽ ക്യാമ്പ് ചെയ്യാൻ താൻ തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. സംസ്ഥാനത്തെ പ്രബല വോട്ട് ബാങ്കായ ലിംഗായത്തുകളുടെ ആശീർവാദത്തോടെ തെരഞ്ഞെടുപ്പ് കാഹളത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഏറെ നിർണായകമായ ലിംഗായത്തുകളുടെ പിന്തുണ തേടി സിന്ധഗംഗാ മഠത്തിലെത്തിയ ശിവകുമാരസ്വാമിയുടെ ജയന്തി ചടങ്ങുകളിൽ അമിത്ഷായും പങ്കെടുത്തു. ഏതായാലും അടുത്ത 2023 മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് BJPയും കോൺഗ്രസും.